നമസ്കാരം. വിവാദ നായിക അനുപമയ്ക്കും അവരുടെ പങ്കാളി അജിത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിപിഎം നേതാവ് റെജി ലൂക്കോസ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇവർ രണ്ടുപേരും ഇവരെ പിന്തുണയ്ക്കുന്നവരും മലയാളി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇവന്റെ വെളിയിൽ വന്ന ചരിത്രം മാത്രം നോക്കും. ഈ താടിക്കാരൻ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടി വഴിയാധാരമാക്കി, പിന്നീട് തന്റെ സുഹൃത്തിന്റെ ഭാര്യയെ പ്രണയം നടിച്ച് അടിച്ചെടുത്ത് വിവാഹം ചെയ്ത് 9 വർഷം കൂടെ ജീവിച്ചു. ആ സ്ത്രീക്ക് ആദ്യ ഭർത്താവിൽ ഒരു കുട്ടിയുണ്ട്. ആദ്യ ഭർത്താവിനെയും കുട്ടിയെയും ഇവൻ വഴിയാധാരമാക്കി. ഈ തെമ്മാടിത്തങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 19 വയസ്സ്, 18 വയസ്സ് പൂർത്തിയായില്ലെന്ന് സംശയമുണ്ട്. എന്തായാലും 19 വയസ്സുള്ള മാതാപിതാക്കൾ പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ഈ മധ്യവയസ്കൻ ഗർഭിണിയാക്കി. ഗർഭിണിയായ പെൺകുട്ടിയെ കുട്ടിയുടെ വീട്ടിൽ ഈ ഗർഭശ്രീമാൻ നടതള്ളി ഗർഭം മറച്ചുവെച്ച് 8 മാസം. മാതാപിതാക്കൾ അറിഞ്ഞിട്ടും ഈ തെമ്മാടിയാൽ ഗർഭം ധരിച്ച മകളെ ആ പാവം മാതാപിതാക്കൾ സംരക്ഷിച്ചു. മറ്റേതെങ്കിലും മാതാപിതാക്കളായിരുന്നെങ്കിൽ ഇവനോടുള്ള സമീപനം എന്തായിരുന്നേനെ? എന്തായാലും പ്രസവം നടത്തി. ഈ കാലയളവിൽ ഇവൻ ഭാര്യയോടൊപ്പം, ഇവൾ തന്നെ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറാൻ നോട്ടറിയുടെ സാക്ഷ്യത്തിൽ ഒപ്പിട്ട് കൊടുത്തു. CWC കുട്ടിയെ ദത്തു നൽകുന്നതിന് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ പത്രപരസ്യം നൽകുന്നു. ഇത് കണ്ട താടിക്കാരൻ CWCയിലെത്തുന്നു. ഒരു വെള്ളക്കടലാസിൽ പോലും പരാതി കൊടുക്കാതെ ഈ തന്ത്രയായ ഇവൻ മടങ്ങി. പിച്ചാത്തി പ്രയോഗവും ഭീകരമർദ്ദനങ്ങളാലും ഭയപ്പെടുത്തി ഈ കൊടും ക്രിമിനൽ വിവാഹമോചനം നേടുന്നു. ഉടൻ ഇവൻ കുട്ടിക്ക് അവകാശവാദവുമായി കള്ളലക്ഷ്യത്തിൽ എത്തുന്നു. 6 മാസം വരെ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായി ജീവിച്ചിരുന്ന പെറ്റത്തള്ളയായ ഇവൾ ഇവനെ ഭയന്ന് കുട്ടിയെ വേണമെന്ന് പറയുന്നു. അതായത് ഒപ്പിട്ട് നൽകിയവൾ. സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ച് അതിക്രൂരമായി തേജോവധം ചെയ്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കേരളീയ പൊതുസമൂഹത്തിൽ സമാനതകളില്ലാത്ത നീചത്വം, അതും ഒരു കൊടും ക്രിമിനലിനു വേണ്ടി. ഇവളെ അവിവാഹിത ഗർഭത്തിലും സംരക്ഷിച്ച മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ താടിക്കാരനൊപ്പം ഇവൾ കഠിനമായി ശ്രമിക്കുന്നു. ഇവനെ താര വീരപരിവേഷത്തിൽ ലജ്ജയില്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പാടിപ്പുകഴ്ത്തുന്നു. ആന്ധ്രയിലുള്ള കുഞ്ഞിന്റെ സംരക്ഷകരായ അധ്യാപക ദമ്പതികൾ ഇതിനാൽ ഹൃദയം തകർന്ന് ജീവിക്കുന്നു. ഇവൻ തകർത്തത് 4 കുടുംബങ്ങളാണ്. ലിവിംഗ് ടുഗദർ നിയമപരമായെങ്കിലും നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന കേരള ജനതയ്ക്ക് ഇവന്റെ തെമ്മാടിത്തരങ്ങൾ അംഗീകരിക്കാൻ കഴിയുമോ? ഇവനെ പാടിപ്പുകഴ്ത്തുന്നവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഇനി ഏത് ക്രിമിനലിനും ഒരു ഭയവുമില്ലാതെ ഏത് പെൺകുട്ടിയെയും ഗർഭം ധരിപ്പിക്കാം, സംരക്ഷിക്കാനും ഹീറോകളാക്കാനും മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്നിലുണ്ടെന്നോ? ഈ സന്ദേശം ഭീതിജനകമല്ലേ? ഈ വാർത്ത പുറത്തു വന്നയുടൻ നടന്ന നിരവധി ചാനലുകളിൽ ഇവന്റെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി ഞാൻ പലതും ചോദിച്ചിരുന്നു. ഇവനെ വീരപരിവേഷമണിയിച്ചവരുടെ മുഖത്തും വിരൽ ചൂണ്ടി. ലോകമെമ്പാടുമുള്ള മലയാളികളും ഈ രണ്ടിന്റെയും മുഖത്ത് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും ഇവനെ പോലുള്ളവർക്ക് പിച്ച് ചീന്താനുള്ളതല്ല, ഇവനെ പോലുള്ളവർക്ക് ജയിലിലടയ്ക്കാനുള്ളതല്ല നമ്മുടെ മാതാപിതാക്കൾ. പൂർണ്ണമായും ആ മാതാപിതാക്കൾക്ക് ഒപ്പം തന്നെയുണ്ടെന്ന് റെജി ലൂക്കോസ് പറയുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.